വെൽക്കം ബാക്ക് ടു ട്രാൻഗൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ്. ഈ ഒരു കോംബോ ഓഫറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗാർഡനിൽ എന്നും പൂക്കൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു കോംബോ ഓഫറാണ്. കാരണം നമ്മുടെ ഗാർഡനിലൊക്കെ ഒരുന്നൊരാടെ ഒരു ദിവസം പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത പൂ വരിക, അങ്ങനെയൊക്കെ റോസ് വയ്ക്കുന്നവരുണ്ട്. നമ്മുടെ കൂടുതലും ബാംഗ്ലൂർ ബേസ്ഡ് റോസിനൊക്കെ അങ്ങനെയാണ് വരുന്നത്. വലിയ ഫ്ലവർ ആയിരിക്കും, ഒരുക്കെ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് ബഡ് വരുന്നത്. പക്ഷേ ഇന്നത്തെ കോംബോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ കാണിക്കുന്ന എല്ലാ റോസും നമ്മുടെ ഗാർഡനിൽ എപ്പോഴും വെച്ച് കഴിഞ്ഞാലും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്. ബഞ്ചായിട്ട് പൂക്കുന്ന വെറൈറ്റീസ് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൊരു കോംബോ ആണ്. അപ്പോൾ കോംബോയിൽ ആദ്യം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് പിങ്ക് കളറിലെ ലേ മാർണി എന്ന് പറയുന്ന റോസാണ് കോംബോയിൽ ഫസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കോംബോയിൽ രണ്ടാമതായിട്ട് ദേ ഈ ഒരു റോസാണ് കേട്ടോ. ഇതിൻ്റെ ഐഡിയ വന്നിട്ട് പീസ് ആൻഡ് ലവ് എന്നാണ്. ഓറഞ്ചും മഞ്ഞയും കോമ്പിനേഷനിലാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഒരു പൂങ്കുലയിൽ തന്നെ ഇങ്ങനെ രണ്ട് കളറിൽ നിൽക്കും. കളർ ചേഞ്ചിങ് റോസാണെന്നും പറയുന്നുണ്ട്, രണ്ട് കളറിൽ നിൽക്കുന്നതാണ്. അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടും ചുവപ്പ് നിറത്തിലുള്ള റെഡ് പിനാക്കിയാണ്. റെഡ് പിനാക്കിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അത് മാത്രമല്ല നന്നായിട്ട് ഫ്ലവർ ഉണ്ട്. റെഡ് പിനാക്കിയൊക്കെ വീട്ടിലുള്ളവർക്കറിയാം, നല്ലതുപോലെ പൂക്കുന്ന വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് റെഡ് പിനാക്കിയോ. കടും ചുവപ്പ് നിറമാണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പോൾ കോംബോയിൽ ഒന്നാമതായിട്ട് ലേം മാർണി എന്ന് പറയുന്ന റോസാണ്, രണ്ടാമതായിട്ട് പീസ് ആൻഡ് ലവ്, മൂന്നാമതായിട്ട് റെഡ് പിനാക്കിയ റോസാണ് കോംബോയിൽ മൂന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ടോട്ടൽ അഞ്ച് റോസിൻ്റെ കോംബോ ആണ് വരുന്നത് കേട്ടോ. അഞ്ച് പ്ലാന്റ്സാണ് ടോട്ടൽ ഉള്ളത്. അടിപൊളിയായിട്ടുള്ളൊരു കോംബോ ഓഫർ തന്നെയാണ്, ആരും മിസ്സാക്കരുത്. കാരണം നമ്മുടെ എന്താ ഗാർഡനിൽ പൂക്കൾ എന്നും കാണാൻ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാക്കാത്തൊരു കോംബോ ആണ്. കാരണം നമ്മളിതിനകത്ത് ചെറിയ പ്ലാന്റ്സ് ഒന്നും കൊടുക്കുന്നില്ല, അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെയുള്ളത് ദേ ഈ ഒരു ബേബി പാരഡൈസ് ആണ്. ബേബി പാരഡൈസ് ഡബിൾ ഷെയ്ഡഡ് ആണ്. ഒരു ഉള്ളിലൊരു വൈറ്റ്, ഒരു ക്രീമി വൈറ്റും ചുറ്റുമായിട്ടൊരു പിങ്ക് ഷെയ്ഡ് ഉണ്ടാവും. പിന്നെ അതിൽ നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ കളർ ഫുള്ളായിട്ട് ആ പിങ്ക് ഷെയ്ഡിലോട്ട് മാറും. അതാണ് ഈ ഒരു ബേബി പാരഡൈസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതും നന്നായിട്ട് കൊലയായിട്ട് പൂക്കുന്നത് തന്നെയാണ്. അത്യാവശ്യം നല്ലതുപോലെ മഞ്ചായിട്ട് ഫ്ലവറിങ് ആവും. അങ്ങനൊരു വെറൈറ്റിയാണ് ബേബി പാരഡൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കാണിച്ച നാല് റോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഞ്ചാമത്തെ റോസ് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു കോംബോ ഓഫർ തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് എന്നും പൂക്കൾ തരുന്ന വെറൈറ്റീസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോംബോ ആണ് ഇത്. നാടൻ ബഡ്ഡിങ് ചെയ്ത തൈകളാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം. അത്യാവശ്യം മൂന്നും നാലും ബ്രാഞ്ചസ് ഒക്കെ ഉള്ള തൈകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഒറ്റ സ്റ്റെം ഉള്ളതായിരിക്കില്ല, അത്യാവശ്യം ഹൈറ്റും ഉണ്ടാവും. ഈ ഒരു പ്ലാന്റിന് നല്ല ഹൈറ്റും ഒക്കെയുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരിക. ചെറിയ പ്ലാന്റ്സ് ആയിരിക്കില്ല, നല്ല വലിപ്പമുള്ള ഏകദേശം പൂക്കളോട് കൂടിയ തൈകൾ തന്നെ ആയിരിക്കും നമ്മൾ അയക്കുന്നത്. നമ്മുടെ പുതിയ ലോഡ് വരാൻ പോവുകയാണ്. ഈ ഒരു 4 ഡേയ്സിനകത്ത് നമ്മുടെ പുതിയ ലോഡെത്തും. പുതിയ ലോഡിലുള്ള വെറൈറ്റീസാണ് കേട്ടോ ഇതൊക്കെ. പുതിയ ലോഡിലുള്ള വെറൈറ്റീസും പുതിയ ലോഡിലുള്ള പൂക്കളും ഒക്കെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള റോസസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കോംബോ ആണ്. കോംബോ ആരും മിസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ ആദ്യമൊക്കെ ഇപ്പോൾ ഒരു ബിഗിനറാണ്, പ്ലാന്റ്സ് മേടിച്ച് വെക്കാൻ തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു കോംബോ ആണ്. അഞ്ചാമതായിട്ട് ദേ ഈ ഒരു ഓർക്കിഡ് റോസാണ് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ 5 പ്ലാന്റ്സാണ്. ലേ മാർണി വരുന്നുണ്ട്, പീസ് ആൻഡ് ലവ് വരുന്നുണ്ട്, പിന്നെ മൂന്നാമതായിട്ട് ഏതാണ് ഓർക്കിഡ് റോസ് വരുന്നുണ്ട്, പിന്നെ ബ്രിട്ടീ ഇത് വരുന്നുണ്ട്, പീസ് ആൻഡ് ലവ് വരുന്നുണ്ട്, ബേബി പാരഡൈസ് വരുന്നുണ്ട്. അപ്പോൾ മൊത്തം 5 പ്ലാന്റ്സിൻ്റെ കോംബോ ആണ്. കോംബോ ആരും മിസ് ചെയ്യാണ്ടിരിക്കുക. വെറൈറ്റി ആയിട്ടുള്ള പിന്നെ റെഡ് പിനാക്കി കേട്ടോ, സോറി റെഡ് പിനാക്കി ഉണ്ട്. അപ്പോൾ 5 റോസസ് ആണ്. നിങ്ങൾക്ക് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലാന്റ് പർച്ചേസ് ചെയ്യുക. അത്യാവശ്യം നല്ല പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ തരുന്നത്. പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.